ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അപ്പു ജോസിൻ്റെ ഇൻ്റർവ്യൂ കണ്ടു ഫാമിലി ആയിട്ടുള്ളത്. ഈ എപ്പിസോഡിൽ നമ്മൾ കപ്പപറിയാണ്, കപ്പപറി ഇത് മാത്രമല്ല കപ്പ പുഴുങ്ങൽ കപ്പ നന്നാക്കലൊക്കെ ഉണ്ടാവും. നമ്മളൊരു കുടുംബത്തിൽ കയറി കഴിഞ്ഞാൽ കുടുംബം ഒരു വിധത്തിൽ ലെവലാക്കിയിട്ട് നമ്മൾ പോകാറുള്ളൂ. അപ്പോൾ നമുക്ക് കപ്പ പറിക്കാം. അപ്പോൾ വാടിച്ചോ. അപ്പം ഇത് മണ്ണ് മാറ്റണ്ട ആദ്യം? മണ്ണ് മാറ്റണമെങ്കിൽ മാറ്റാം. അല്ല, കുറച്ച് മണ്ണ് പുറത്ത് പുറകെ ഇങ്ങനെ എടുത്ത് മാറ്റാം നമ്മൾ. നിങ്ങളുടെ അവിടെ ഒക്കെ കപ്പലോണം ഉള്ളതല്ലേ, അപ്പോൾ പറിച്ച് ശീലമുണ്ടല്ലോ. അപ്പം നീ ഇതുവരെ പറിച്ചിട്ടില്ലാന്ന് ചുരുക്കം? പറിച്ചിട്ടുണ്ട്. എന്നാലും ഇത് ഉൽഘാടനമാണോ? അതിഥി ദേവോഭവാന്നാണല്ലോ. അതിഥിനെ കൊണ്ട് അധികം ദേവിക്കണ്ട. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, അധികം മണ്ണ് മാറ്റണ്ട, ഇവിടെ വലിയ കുഴപ്പമുള്ള മണ്ണല്ല. നമുക്ക് രണ്ടുപേർക്ക് രണ്ട് കയ്യിൽ പിടിച്ചാൽ പറിച്ചാലോ? പറിക്ക. നമുക്കൊന്ന് പൊട്ടാതെ പറിക്കില്ലടാ, എൻ്റെ ഒരു കല അതാണ്, മനസ്സിലായോ? പൊട്ടരുത്. നമ്മൾ എന്തിനേയും കലാകാരന്മാർ കലാപരമായിട്ട് നേരിടണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊക്കെ നഷ്ടം വന്നില്ല കേട്ടോ. അടിപൊളി കപ്പ നമ്പടാ. അല്ല, കൊറോണയ്ക്ക് കൊറോണ കാണിച്ച ഗുണം ഇതാണ് നമ്മുടെ കപ്പ. ഇതാ രണ്ടേ അടിപൊളി. നമുക്കൊരു കത്തി വേണം, ഇത് വെട്ടിയെടുക്കാൻ. നമുക്ക് ഒരു കട പോരെ? ഏ, വീട്ടിലുണ്ടോ കപ്പ? വണ്ടി വിളിച്ചിട്ട് മൊത്തം പഠിച്ച റോട്ടി കൊണ്ടിട്ട് കിലോയ്ക്ക് പത്ത് കിലോയ്ക്ക് പത്തൊമ്പത് വിൽക്കാനൂറ്. ഇപ്പൊ അതാണല്ലോ, ഏതെടുത്താലും നാല് കിലോയ്ക്ക് നൂറ്. എന്തായാലും വന്നിട്ട് മോശമായില്ല. കയ്യ നല്ല അന്തസ്സുള്ള കയ്യടാ. അതല്ലേ പറപ്പിച്ചേ, നീ പെട്ടെന്ന് തീർന്നോളൂ. ഇത് കാണുമ്പോ തന്നെ പറവാട്ടിൽ നിന്ന് ഒരു അഞ്ചു പേര് വന്ന് ഒരു അഞ്ചു കട അവരും ഉണ്ടാക്കുള്ളൂ. മാറി. അപ്പൊ നമ്മള് കപ്പ പറിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ കപ്പ ആഘോഷമായിട്ട് അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇനി കപ്പയുമായിട്ടുള്ള ഒരു മൽപ്പിടുത്തമാണ് അടുത്ത നമ്മുടെ പരിപാടി. അപ്പോൾ നമുക്ക് കപ്പ പുഴുങ്ങാ. നമുക്ക് കപ്പ പുഴുങ്ങാനും നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്കിവിടെ കപ്പ പുഴുങ്ങാൻ ടേപ്പിച്ചിട്ടെ നമുക്കൊന്ന് ബീച്ച് വരെ പോയിട്ട് വരാം. കുഴപ്പള്ളി ബീച്ച്. നല്ല ഐഡിയ. കുഴപ്പള്ളി ബീച്ചിൽ പോയി നമുക്ക് സൺസെറ്റ് എടുക്കാം. സൺസെറ്റ് എടുക്കാം. അതുപോലെ തന്നെ നല്ല ഫ്രഷ് മീൻ, ചിലപ്പോൾ വള്ളക്കാരി കയറുന്ന സമയമായിരിക്കും, വൈകുന്നേരമല്ലോ. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടുകയാണെങ്കിൽ മീൻ വാങ്ങിക്കാം. അല്ല, അപ്പം നമ്മളൊക്കെ ചെന്ന് വില കൂടി തരില്ലേ? ഇല്ല, നമ്മൾ കള്ളിയുണ്ടൊക്കെ എടുത്ത് ലോക്കലായിട്ടല്ലേ പോണേ. നമ്മൾ നാട്ടുകാരനല്ലേ. കള്ളിയുണ്ട് തരുമോ? കള്ളിയുണ്ട് തരാം, തുറത്തുവേണി തുറത്ത് തരാം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് ബീച്ച് വരെ പോയിട്ട് വരാം. അപ്പോഴേക്കും നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ശരി, ഓക്കെ. അപ്പൊ കപ്പ നന്നാക്കല് വേണ്ട. കപ്പ നന്നാക്കൽ അവര് ചെയ്തോളൂ. അത് ക്യാൻസൽ. മിനിച്ചേച്ചി ടൈമോളും കൂടി ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ബീച്ചിൽ പോവാം. ബീച്ചിൽ പോവാം. നമ്മളിപ്പോ കുഴിപ്പള്ളി ബീച്ചിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി വ്യൂ ആണ്. രണ്ട് സൈഡിലും പോലീസ് വണ്ടിയൊക്കെ ഉണ്ട്, നിയമപാലനൊക്കെ ഉണ്ട്. ധൈര്യമായിട്ട് പോരാം ഫാമിലിക്കൊക്കെ. നമ്മളീ പെട്ടെന്ന് ബീച്ച് എന്ന് പറയുമ്പോൾ എല്ലാവരും ചെറായി ബീച്ച് ചെറായി ബീച്ചിലേക്ക് ഓടിപ്പോകും. പക്ഷേ ചെറായി ബീച്ചിനേക്കാൾ നല്ല വൃത്തിയും ഒക്കെ ഉള്ള സ്ഥലമാണ് കുഴിപ്പള്ളി ബീച്ച്. അപ്പം നിങ്ങളിനി പെട്ടെന്ന് ബീച്ചിൽ പോകുമ്പോൾ ഓർക്കുക, കുഴിപ്പള്ളി ബീച്ച് അടിപൊളി ബീച്ചാണ്. അപ്പം നമ്മൾ വണ്ടി ഓടിക്കുന്നത് നമ്മുടെ പിണറായി വിജയനാണ്, അല്ല ക്ഷമിക്കണം, പിണറായി വിജയൻ്റെ വേദികളിൽ അവതരിപ്പിക്കുന്ന നമ്മുടെ അപ്പു ജോസാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പു ജോസിൻ്റെ നാട്ടിലൂടെയാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ്, ചുറ്റും നല്ല. ഇത് ചെമ്മീൻകെട്ടാണോ? അതെ, ചെമ്മീൻകെട്ടാണ്. ഇവിടുന്ന് ഈ ചെമ്മീനൊക്കെ നല്ല വിലക്ക് വില കിട്ടും. നല്ല വിലക്ക് കിട്ടും. നമ്മൾ കടയിൽ പഠിക്കുന്നത് വില കൂടുന്നു. ആർക്കാണ് നല്ലതെന്നുള്ളതാണ് ചോദ്യം. അത് ശരി, അവർക്കാണ് നല്ലത്. അതെ. ചേട്ടാ, ഇപ്പോൾ നമ്മുടെ കുഴിപ്പള്ളി ബീച്ചാണത്. അതെ. ഇവിടെ നമുക്ക് ഇന്നിപ്പോൾ റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാ. നല്ല തിരക്കാ.
ചെറായി ബീച്ചിനേക്കാൾ തിരക്ക് ഇവിടെ ചെറായി ബീച്ചിനൊക്കെ തിരക്ക് എന്ന് പറഞ്ഞാൽ ചെറായി ബീച്ചിൽ നിന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ കണ്ടമാനം സ്ഥലമുണ്ട്, കാറ്റാടി മരങ്ങളുടെ ഒരു കിലോമീറ്ററുകൾ കണക്കിന് ഒരു തോട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ബീച്ച് ആസ്വദിക്കാനായിട്ട് എത്തുന്ന ഒരു സ്ഥലം ഇതാണ്. ഫാമിലിയായിട്ട് വരാൻ പറ്റിയതും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഏരിയ ഉണ്ട്. ചെറായിൽ അധികം ഏരിയ ഇല്ല. അപ്പോൾ ഇനി ഫാമിലീസ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് കുഴിപ്പള്ളി ബീച്ച് പൊക്കി എടുക്കണം നമുക്ക്. അത് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ വള്ളം കയറും, നല്ല ഫ്രഷ് മീൻ കിട്ടും, പിടയ്ക്കുന്ന നല്ല ചാള അതിലേക്ക് കിട്ടും. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നവർ തന്നെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. അത് ചെറായിൽ ഒരു പക്ഷേ അങ്ങനെ കിട്ടിയെന്ന് വരില്ല. ചെറായിൽ അവിടെ മീൻ കയറില്ലല്ലോ. അതെ, അപ്പോൾ വരാണ്ടുള്ള ഒരു കുഴിപ്പള്ളി ബീച്ചിലേക്ക് പോരെ. ഓക്കെ, അപ്പോൾ നമുക്ക് മീൻ അന്വേഷിച്ച് പോവാം. വാ, ചെറിയ പ്രശ്നമുണ്ട്. ഇന്നിപ്പോ കടല് കുറച്ച് കൂടുതലാണ്, അപ്പൊ അതുകൊണ്ട് ഉള്ള വള്ളങ്ങളൊക്കെ നേരത്തെ വന്ന് കയറിപ്പോയി. നമ്മള് കുറച്ചും കൂടി നേരത്തെ വരണമായിരുന്നു. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കള് കൂട്ടുകാരാണ് നിക്കണൊക്കെ. വി ആർ ലേറ്റ്. ഒരു മണിക്കൂർ മുമ്പ് വന്നാൽ ഒരു മണിക്കൂർ മുമ്പ്. അപ്പൊ എന്ത് മീനായിരുന്നു ഉള്ളത്? ചാളയും അയിലയും. ദൂരം പോകും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി മറ്റൊരവസരത്തിൽ നമുക്ക് ഫ്രഷ് മീൻ വാങ്ങിക്കാം. അപ്പൊ തൽക്കാലം നമുക്ക് കടല് ആസ്വദിച്ച് പോവാം. തീർച്ചയായിട്ടും. ഞാൻ ഒരിക്കൽ വി എൻ എയിലുള്ള ബാബു തെക്കിനിയൻ, ജോയ് തെക്കിനിയൻ എന്ന് പറഞ്ഞ രണ്ടുപേരുണ്ട്. അപ്പോൾ അവരൊരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാജു നമ്മൾ ഒരു ബോട്ട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്, നമുക്ക് കടലിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷേ കടലിൽ പോയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു ശരി നമുക്ക് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഇവിടുന്ന് കുറച്ചങ്ങോട്ട് ദൂരെ പോകണം. അവിടെ പോയിട്ട് നമ്മൾ ഒരു ബോട്ട്, ഫിഷിംഗ് ബോട്ടില്ലേ, അത് വാടകയ്ക്ക് എടുത്ത് അതിനകത്ത് നമ്മൾ കപ്പ, മീൻകറി, ഇറച്ചി എല്ലാ സാധനങ്ങളും കയറ്റി കയറ്റിയിട്ട് നമ്മൾ പോവുകയാണ്. പോയപ്പോൾ ഇടയ്ക്ക് വെച്ച് മറൈൻ പോലീസ് ഉണ്ടല്ലോ, കോസ്റ്റ് ഗാർഡ്, അവർ തടഞ്ഞു. അവർ തടഞ്ഞിട്ട് ഈ കാർഡില്ലാത്തവർ അങ്ങോട്ട് വിടൂല, കടത്തി വിടൂല. അപ്പോൾ പിന്നെ അവരുടെ അടുത്ത് നമ്മളെ കാണിച്ച് കഴിയുമ്പോൾ അവർ പറഞ്ഞ് ആ അധികം ദൂരമൊന്നും പോരുത്, പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന കപ്പയൊക്കെ തിന്ന് അടിച്ച് പൊളിക്കാൻ പറഞ്ഞേ അതുകൊണ്ട് ഈ കടൽ ചെവികൾ വന്നിട്ടേ ഞാൻ നോക്കുമ്പോൾ ഒരുത്തൻ ബായ് നമ്മുടെ അടിച്ച്. അപ്പോൾ നമ്മളവരെ കളിയാക്കി, എന്തേ എന്താ ഇതൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു കപ്പ ഈ ഇറച്ചി എടുത്തിട്ട് ഇങ്ങനെ വായിലേക്ക് വയ്ക്കുമ്പോഴേ. പിന്നെ ഞങ്ങൾ ഈ വഞ്ചി ഉണ്ടല്ലോ, ഇതിങ്ങനെ ഇതിങ്ങനെ പോണ ബോട്ട്, അത് നടക്കാൻ പറ്റണല്ലോ അതിൽ കൂടെ. അപ്പോൾ ഇവന്മാരാണെങ്കിൽ അതിൽ കൂടെ കൂളായിട്ട് നടക്കണം. ഈ വള്ളക്കാരില്ലേ, അല്ലാതെ ജോലിക്കാർ, അവർ കൂളായിട്ട് നടക്കണം. ഞങ്ങൾ വടത്തേലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തൻ പുറത്തേക്ക് തല വെച്ചിട്ട് വാള്, ഞാനിപ്പുറത്ത് വാള്, അങ്ങനെ മൊത്തം ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട. അവസാനം എന്തിനു പറയണ, അവർ ആ ഫുഡൊക്കെ അവരടിച്ച്. അതിന് ഞങ്ങൾ പിന്നെ കര എത്താറായപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ശ്വാസം നേരെ വേണത്. അതിന് ചില ആൾക്കാർ പറയും കടലിൽ ഇങ്ങനെ ശർദിലിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക് കടലിൽ നിന്ന് തന്നെ നേരെ വെള്ളം വാങ്ങിച്ചു കൊടുക്കുന്നു പറയും. അത് മതിയായിരുന്നു, പക്ഷെ അവർ പറഞ്ഞില്ല. അവർ ഞങ്ങളെ കൊണ്ട് ചൂടി ചോറ് കുട്ടിക്കുറങ്ങനെ കൊണ്ട് ചോറ് വായിരിക്കണമാരി, നമ്മളെ ഇത് കാണാൻ വേണ്ടിയിട്ടവന്മാർ രാജുകൊടിയിലൊക്കെ വാള് വെക്കണത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ, അവർ ഫേസ്ബുക്കിലേക്ക് ഇട്ടോണ്ടിരിക്കാണ് നമ്മളെ വാള് വെക്കണത്. നമ്മുടെ ഇത് കുഴപ്പള്ളിയിൽ ഒരുപാട് സിനിമകളുടെ ലൊക്കേഷനാണുള്ളത്. ലാസ്റ്റ് പിടിച്ച കൂടെ ലാസ്റ്റ് കുറെ പടങ്ങൾ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ യമണ്ടം പ്രേമകഥയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തതാണ്. ആണോ? അതെ, അതിന്റെ ക്ലൈമാക്സ് ഇവിടെ ഷൂട്ട് ചെയ്തതാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുഴപ്പള്ളി കടപ്പുറത്ത് വന്നു ബീച്ചിൽ. പക്ഷെ നമുക്ക് ഒരു കാര്യം നടന്നില്ല, മീൻ മേടിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് നേരെ അപ്പു ജോസിൻ്റെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ കപ്പറടിയാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഷൈബോള് നമ്മൾ കടപ്പുറത്ത് നിന്ന് വന്നപ്പോഴേക്കും കപ്പയും എല്ലും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു അതിഥി കൂടി എത്തിയിട്ടുണ്ട്. വേറെ ആരുമല്ല, അതിഥിയല്ല, നമ്മളാണല്ലോ അതിഥികൾ. ഇത് അപ്പു ജോസിൻ്റെ ജ്യേഷ്ഠനാണ്, ഷൈൻ പൗലോസ് അല്ലേ? അദ്ദേഹത്തിന് ഗോൾഡിൻ്റെ ബിസിനസ്സാണ്. ഇല്ല എന്നാണ് ഈ പറയുന്നത്. മോഹൻലാൽ പറഞ്ഞ ഒരു പടത്തിൽ പറഞ്ഞത് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് സ്വർണ്ണ ബിസ്ക്കറ്റ്. അതെ, ബിസ്ക്കറ്റ് കച്ചവടം. ബിസ്ക്കറ്റ് കച്ചവടം ഒന്നുമില്ല കേട്ടോ, ആഭരണ കച്ചവടമാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയണ്ടേ.
അപ്പൊ സാഹചര്യം നമ്മള് രണ്ടുപേരും കൂടി അവിടെ നിന്ന് പറിച്ച കപ്പയാണ്. അതെ, നമ്മൾ കുറച്ച് എല്ല് തങ്ങ വെച്ചു, കട്ടൻ ചായ കഴിഞ്ഞല്ല, സ്പെഷ്യലായിട്ട് ഇത്തിരി ബീഫ് പൊലത്തും കൂടി ഉണ്ട്. അത് ശരി, ആയിക്കോട്ടെ. ഞങ്ങൾക്ക് കുറച്ച് സാലഡ് കൂടി ഇതുകൂടെ കുടിക്കാം, ടേസ്റ്റ് ചെയ്യാം. അത് ശരി, അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുഴിപ്പള്ളിക്കാരുടെ കപ്പയും എല്ലും എങ്ങനെയുണ്ട് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്, ചിക്കൻ കപ്പ കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ആ ഇളക്കമുള്ള നല്ല മണ്ണായതുകൊണ്ടേ ഇഷ്ടമാതിരി ഉണ്ടാവും ഈ കപ്പ. അപ്പോൾ വേറെ പ്രത്യേകത ഉണ്ട്, ഈ പോത്തിറച്ചി എന്ന് പറയുന്നത് ഇവരുടെ സ്വന്തം പോത്തിൻ്റെ ഇറച്ചിയാണ്, ഇവർ വളർത്തിയ പോത്തിൻ്റെ ഇറച്ചിയാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ സാജു കൊടിയൻ കാര്യങ്ങളാണ്.